ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു എന്താ ഡ്രിങ്കാണ്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പിന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതുവരെ ഒരുപാടൊന്നും ആരും ട്രൈ ചെയ്യാത്തൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ലൈം ജ്യൂസാണ് കേട്ടോ. അപ്പോൾ കണ്ടാൽ പറയില്ലല്ലേ നാരങ്ങ വെള്ളമാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്നും പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ലൈം ജ്യൂസിന് വേണ്ടിയിട്ട് ഒരു മിക്സി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു മീഡിയം കഷ്ണമുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി ഒരുപാടായി പോകരുത്, അപ്പോൾ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടൊരു സ്പെഷ്യൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് നരച്ചെടുക്കണം. പിന്നെ അതിന് മുന്നേ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നാരങ്ങ. അപ്പോൾ ഒരുപാട് നാരങ്ങയൊന്നും വേണ്ടട്ടോ ഇതിൽ, നമുക്ക് വെറും പകുതി നാരങ്ങ, അതായത് ഒരു നാരങ്ങയുടെ പകുതി മുറി മാത്രം മതി. അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, നാരങ്ങ വെള്ളമാണെങ്കിൽ ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഒരു ഇഞ്ചിയും തേങ്ങയൊക്കെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അടിച്ചെടുക്കുക. കാരണം എങ്കിലേ ആ ഒരു തേങ്ങയും നാരങ്ങാ നീരും ഇഞ്ചിയും പഞ്ചസാരയും ഏലക്കയൊക്കെ ചേർന്നിട്ട് ഈ ഒരു സ്പെഷ്യൽ ഡ്രിങ്കിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കുക. എന്നതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ തരുതിരിപ്പില്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കസ്കസാണ്. അപ്പോൾ കസ്കസ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ല ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുടിക്കാം. അപ്പോൾ കസ്കസ് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ കുതിർത്തെടുത്താണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് തണ്ണിമത്തനുണ്ടല്ലോ, അതും കൂടെ കട്ട് ചെയ്ത് ചേർക്കും. കാരണം ഈ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു അധികം ആരും ചെയ്തിട്ടില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ സൂപ്പർ ടേസ്റ്റാണ്. കാരണം ഈ ഒരു തണ്ണിമത്തനും ഈ ഒരു തേങ്ങ അടിച്ചിട്ടുള്ള ആ ഒരു നാരങ്ങ വെള്ളമൊക്കെ ഒരു അത് കുടിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്ക് എല്ലാവരും സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. ഞാൻ എല്ലാവരുടെ പേരും ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലോട്ടൊക്കെ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഇതിൻ്റെ മേളിലോട്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് നമ്മൾ കുതിർത്ത് വെച്ച ആ ഒരു കസ്കസും പിന്നെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു രസമാവും. പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഞാൻ നേരത്തെ പറഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.